2023 ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള വർഷമായിരുന്നു. ഇന്ത്യൻ സിനിമ കോവിഡിന് ശേഷം ശക്തമായതിൽ തിരിച്ചു വന്ന വർഷങ്ങളിൽ ഒന്നാണ് 2023. 2021-ലും 2022-ലും റീജിയണൽ സിനിമയായിട്ടുള്ള തമിഴും തെലുങ്കും തിരിച്ചു വന്നിരുന്നെങ്കിലും പ്രധാനപ്പെട്ട വ്യവസായ ഇൻഡസ്ട്രികളൊന്നായിട്ടുള്ള ഹിന്ദി ഇൻഡസ്ട്രി ശക്തമായതിൽ തിരിച്ചു വന്നത് 2023-ലാണ്. ഇത്തവണ ഇന്ത്യയിലെ സിനിമകളിൽ മൊത്തം കളക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത സിനിമകളും ബോളിവുഡിൽ നിന്നാണ്. ബോളിവുഡ് 2023 തുടങ്ങിയത് തന്നെ ഷാറുഖ് ഖാനെ പഠാൻ വെച്ചാണ്. ഷാറുഖ് ഖാനെ പഠാന് ശേഷം പിന്നെ ഓഗസ്റ്റിൽ ഗദർ റിലീസ് ചെയ്തു, പിന്നെ സെപ്റ്റംബറിൽ ഷാറുഖ് ഖാൻ തന്നെ ജവാൻ റിലീസ് ചെയ്തു, പിന്നെ ഡിസംബറിൽ അവസാനമായിട്ട് ആനിമൽ റിലീസ് ചെയ്തു. ഇങ്ങനെ നാലോളം വലിയ സൂപ്പർ ഹിറ്റുകൾ, സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററുകൾ ഉണ്ടായ വർഷമാണ് 2023. 2023 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആഗോളതലത്തിൽ സിനിമകളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്ന ഇൻഡസ്ട്രികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഹോളിവുഡ് ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രിയാണ്. അമേരിക്കയും കാനഡയും ചേർന്നുള്ള ആ ഇൻഡസ്ട്രിയെ ഏകദേശം 75,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ടോട്ടൽ ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. കണക്ക് നോക്കുമ്പോഴത്തേക്കും ഡോളറിൽ പറയുന്ന സമയത്ത് $9 ബില്യൺ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ ഹോളിവുഡ് സിനിമകൾക്ക് 2023 ലഭിച്ചു. രണ്ടാം സ്ഥാനത്തുള്ള ചൈനീസ് ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രിയാണ്. ചൈനീസ് ബോക്സ് ഓഫീസിന് ഏകദേശം 7.71 ബില്യൺ ഡോളർ, അതായത് ഏകദേശം 64,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ചൈനീസ് ബോക്സ് ഓഫീസിൽ ടോട്ടൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി എത്തിയിട്ടുള്ളത്. ഏകദേശം 12,400 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇന്ത്യയിലെ എല്ലാ സിനിമകളും. എല്ലാ സിനിമ പറയുമ്പോഴത്തേക്കും എല്ലാ ലാംഗ്വേജുണ്ട്, ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, മലയാളം അടക്കം എല്ലാ ലാംഗ്വേജിലെ സിനിമകളും ചേർന്ന് ടോട്ടലായിട്ട് കളക്ട് ചെയ്തിരിക്കുക 12,400 കോടി രൂപയ്ക്ക് മുകളിൽ. അതാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ 2023 ടോട്ടൽ കളക്ഷൻ. അത് ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ്. നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജപ്പാനാണ്. ജാപ്പനീസ് ഇൻഡസ്ട്രി ഇന്ത്യയേക്കാൾ പുറയിലാണ്. 12,275 കോടിയാണ് ടോട്ടൽ ഗ്രോസ് കളക്ഷൻ. അതിന് തൊട്ട് താഴെ യു കെ ആണ്. യു കെയിൽ 11,290 കോടിയും, ആറാം സ്ഥാനത്ത് ഫ്രാൻസ് 11,200 കോടിയും, ഏഴാം സ്ഥാനത്ത് ജർമ്മനി 8,400 കോടി, എട്ടാം സ്ഥാനത്ത് സൗത്ത് കൊറിയ, കൊറിയൻ സിനിമ ഇൻഡസ്ട്രി 8,050 കോടി, 9 മെക്സിക്കോ, 10 ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ് ടോപ്പ് 10, ഗ്ലോബൽ ടോപ്പ് 10. അതിനകത്താണ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ സിനിമാ വ്യവസായ ഇൻഡസ്ട്രി മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഏകദേശം 12,400 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇന്ത്യയിലെ സിനിമകൾ എല്ലാം കൂടി ചേർന്ന് ടോട്ടൽ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രികളും പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത 10 സിനിമകൾ ലിസ്റ്റ് കൂടി ഇതിനൊപ്പം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് വെച്ചാൽ ബോക്സ് ഓഫീസ് ഇന്ത്യ എന്ന വെബ്സൈറ്റാണ്. അവരാണ് കൃത്യമായിട്ട് ബോളിവുഡിൻ്റെ ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയുടെ ബോളിവുഡിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നത്. അവർ പുറത്തുവിട്ട വളരെ വിശ്വസനീയമായ ലിസ്റ്റാണ്. ആ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത 10 സിനിമകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത 10 സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാം സ്ഥാനത്ത് ജവാനാണ്. ജവാൻ 3 ലാംഗ്വേജ് റിലീസ് ചെയ്തിരുന്നു. തമിഴിലുണ്ടായിരുന്നു, തെലുങ്കിലുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഹിന്ദിയിലുണ്ട്. ഹിന്ദിയായിരുന്നു മേജർ റിലീസ്. അങ്ങനെ ടോട്ടൽ 3 ഇൻഡസ്ട്രികൾ നോക്കുമ്പോഴത്തേക്കും, 3 ലാംഗ്വേജ് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2023 ടോട്ടൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ജവാനാണ്. രണ്ടാം സ്ഥാനത്ത് ആനിമലാണ്. രൺബീർ കപൂർ നായകനായിട്ടുള്ള സന്ദീപ് വങ്കാറെഡ്ഡി സംവിധാനം ചെയ്ത സിനിമയാണ് ആനിമലാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് പഠാനാണ്. ഷാറുഖ് ഖാൻ തന്നെ പഠാനാണ്. പഠാനാണ് സത്യം പറഞ്ഞാൽ ബോളിവുഡിനെ തിരിച്ച് ഉണർത്തിയെടുത്ത സിനിമയാണ് പഠാൻ. അതിനുശേഷം നാലാം സ്ഥാനത്ത് ഹിന്ദി സിനിമയായിട്ടുള്ള ഗദർ 2 ആണ്, സണ്ണി ഡിയോളിനെ തിരിച്ചു വരെ വരാൻ സിനിമ. അതിനുശേഷം അഞ്ചാം സ്ഥാനത്ത് പ്രഭാസ് നായകനായിട്ടുള്ള സലാറാണ്. സലാറും വളരെ വലിയ വിജയമായിരുന്നു. നിരൂപക പ്രശംസ നേടിയില്ലെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമായിരുന്നു. മാത്രമല്ല തെലുഗു ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്ന്, 2023 ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് സലാർ. മാത്രമല്ല മലയാളത്തിലും ഹിന്ദിയിലും മികച്ച രീതിയിൽ സിനിമ കളക്ട് ചെയ്തിരുന്നു. പൃഥ്വിരാജ് കൂടി വന്ന സിനിമ വളരെ വലിയ വിജയമായിരുന്നു. ആറാം സ്ഥാനത്ത് രജനീകാന്തിൻ്റെ ജയിലറാണ്. ഏഴാം സ്ഥാനത്ത് വിജയ് നായനായിട്ടുള്ള ലിയോ ആണ്. എട്ടാം സ്ഥാനത്ത് സൽമാൻഖാൻ്റെ സിനിമയായിട്ടുള്ള ടൈഗർ 3 ആണ്. ഒൻപതാം സ്ഥാനത്ത് ഡങ്കിയാണ്. പത്താം സ്ഥാനത്ത് മണിരത്നത്തിൻ്റെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള പൊന്നിയൻ സെൽവൻ്റെ രണ്ടാം ഭാഗമാണ്. പൊന്നിയൻ സെൽവൻ്റെ രണ്ടാം ഭാഗം 2023 ഏപ്രിലാണ് റിലീസ് ചെയ്തത്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ 10 സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകൾ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്ത ഇൻഡസ്ട്രികളിൽ, വ്യവസായങ്ങളിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് USA, കാനഡയും, രണ്ടാം സ്ഥാനത്ത് ചൈനയും, മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. ഇന്ത്യക്ക് ഇനി ചൈനയെ പിടിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടി വരും. ഏകദേശം 5 ഇരട്ടിയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ 5 ഇരട്ടിയാണ് ചൈനീസ് ബോക്സ് ഓഫീസ്. മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ 7 ഇരട്ടിയാണ് US ബോക്സ് ഓഫീസ്. പക്ഷേ അവിടം വരെ എത്രയെങ്കിലും ഒരുപാട് സമയം എടുക്കുമെങ്കിലും ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ്. അത് വളരെ മികച്ച വലിയ നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ്.